ഭാർഗവീ നിലയം ഭാഗം 15 സീൻ 70 ശശികുമാർ വരാന്ത. സമയം പകൽ രാവിലെ ചെറിയ കസേരയിൽ ശശികുമാർ എഴുതിക്കൊണ്ടിരിക്കുന്നു. താഴെ ചുരുട്ടിക്കൂട്ടി എറിഞ്ഞ കടലാസുകൾ. എഴുതിയ കടലാസ് നോക്കിയിട്ട് ചുരുട്ടിക്കൂട്ടി എറിയുന്നു. പേനയുമായി ആലോചനയോടെ ഇരിക്കുന്നു. ഭാർഗവി കോളേജിൽ പോകുന്ന വഴിക്ക് പുസ്തകങ്ങളും കുടയുമായി വിളിച്ചു ചോദിക്കുന്നു, എഴുതിയോ? ശശികുമാർ ഞെട്ടി എഴുതാൻ ഭാവിച്ചുകൊണ്ട്, എഴുതുന്നു. ശശികുമാർ മുറ്റത്തിരുന്ന് സൈക്കിൾ തുടക്കുന്നു. സമയം ഉച്ചതിരിഞ്ഞ്. കോളേജിൽ നിന്ന് ഉണ്ണാൻ വരുന്ന വഴിക്ക് ഭാർഗവി വേലിക്കൽ നിന്ന് നോക്കുന്നു. ഭാർഗവി ദേഷ്യത്തോടെ ഗൗരവത്തിൽ, എഴുതുന്നില്ലേ? ശശികുമാർ ചാടി എണീറ്റ് വരാന്തയിൽ കയറി പേനയെടുത്ത് ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട്, എഴുതുന്നു. ശശികുമാർ സിത്താർ ശബ്ദിച്ചുകൊണ്ട് മുറിക്കുള്ളിലിരുന്ന് പാട്ടെഴുതുന്നു. അപ്പോൾ ഭാർഗവിയുടെ ശബ്ദം, എഴുതിയോ? ശശികുമാർ ഗൗരവത്തിൽ, എഴുതി. സീൻ 71. ശശികുമാർ മുറ്റം വരാന്ത. സമയം രാവിലെ. ശശികുമാർ കയ്യിൽ പ്രസംഗ കടലാസുകളുമായി പ്രാസംഗികൻ്റെ പോസിൽ വരാന്തയിൽ നിൽക്കുന്നു. വേഷം കോളറുള്ള വെള്ള ബനിയൻ, വെള്ള പാൻസ്, വെള്ള ഷൂ. മുമ്പിൽ മുറ്റത്ത് ഒരു ഒഴിഞ്ഞ കസേര അഭിമുഖമായി. പോസ് ശകലം മാറ്റി അക്ഷമയോടെ നോക്കുന്നു. ശശികുമാർ ഗൗരവത്തിൽ, ഒന്ന് വരുന്നുണ്ടോ? ഉത്തരമില്ല. ഉച്ചത്തിൽ വിളിക്കുന്നു, രാജകുമാരി. ഉത്തരമില്ല. തന്നോട് തന്നെ കുത്തനെ നിൽക്കണം ലോകാവസാനം വരെ. അപ്പോൾ മുൻവശത്ത് നിന്ന് സൈക്കിളിൻ്റെ ബെല്ലടി കേൾക്കുന്നു. കുറേ കഴിഞ്ഞ് ഭാർഗവി സൈക്കിൾ ഓടിച്ചു കൊണ്ടുവന്ന് കസേരയുടെ അടുത്ത് വന്ന് സഡൻ ബ്രേക്ക് ഇടുന്നു. ഇറങ്ങി സൈക്കിൾ സ്റ്റാൻഡിൽ നിർത്തുന്നു. പെഡൽ ചവിട്ടി ബാക്ക് വീൽ കറക്കിക്കൊണ്ട് ഗൗരവത്തിൽ ശശികുമാറിനെ നോക്കുന്നു. എന്നിട്ട് കാരിയറിൽ കയറി ഇരിക്കുന്നു. ശശികുമാർ പല്ലു ഞെരിച്ച് കൈ ചുരുട്ടി ഒന്ന് നോക്കിയിട്ട് പ്രാസംഗികൻ്റെ പോസിൽ നിന്ന് പൊടി മന്ദഹാസത്തോടെ ഇല്ലാത്ത ഓഡിയൻസിനെ ആകമാനം നോക്കി തൊഴുന്നു. എന്നിട്ട് മാന്യമഹാജനങ്ങളിൽ. ഭാർഗവിയുടെ ഗൗരവമുള്ള മുഖത്ത് ഗൗരവത്തോടു കൂടി തന്നെ നോക്കിയിട്ട്, പ്രസംഗം വളരെ നന്നായിരിക്കയില്ല, എങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുക. ഭാർഗവി റോട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ, ഹൃദയം ശ്രദ്ധിക്കുന്നുണ്ട്. ശശികുമാർ വെടിപൊട്ടുന്നവണ്ണം, രാജകുമാരി ഇങ്ങോട്ട് നോക്കിയാലും. ഭാർഗവി ഗൗരവത്തോടെ ശശികുമാറിൻ്റെ മുഖത്ത് നോക്കുന്നു. ശശികുമാർ ഗൗരവത്തിൽ പതുക്കെ, കറക്റ്റ്, പ്രസംഗത്തിൻ്റെ വിജയം. അതെ, പോസ്, പറയുന്ന രീതി, ആത്മാർത്ഥത, ആരോഹണാവരോഹണം, എന്നാൽ സംഗീതമാണോ? ഭാർഗവി എണീറ്റ് പെഡൽ ചവിട്ടി ബാക്ക് വീൽ കറക്കിക്കൊണ്ട്, അല്ല. ശശികുമാർ വിരലുകൊണ്ട് കസേരയിൽ ഇരിക്കാൻ ആംഗ്യം കാണിക്കുന്നതോടെ ഭാർഗവി അച്ചടക്കത്തോടെ ഗൗരവം വിടാതെ കസേരയിൽ വന്നിരുന്നു. കേൾക്കാൻ ധൃതിയായി, വായിക്കൂ. ശശികുമാർ പ്രസംഗം വായിച്ചു തുടങ്ങുമ്പോൾ ഭാർഗവി വഴിയെ പോകുന്ന പപ്പുവിനെ കൈക്കൊണ്ട് വിളിക്കുന്നു. പപ്പു ഒരു കടലാസ് പൊതിയുമായി വരുന്നു. പൊതി വാങ്ങിച്ചഴിക്കുന്നു. കൈകൾ രണ്ടും ചുവന്ന ഒരു വലിയ കറുത്ത ബ്ലൗസ് എടുക്കുന്നു. ഒരു 2.5 വീതിയുള്ളത്. അത് സശ്രദ്ധം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ശശികുമാർ കാണുന്നു. ശശികുമാർ മുരടനക്കി തൊണ്ട ചെരുപ്പെടുത്തിയിട്ട്, മഹത്തുക്കളെ, ജീവിതത്തിൻ്റെ ആരംഭം മുതൽക്കേ ആണും പെണ്ണും തമ്മിൽ പരിചയപ്പെടുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക, സംശയങ്ങളും ഭീതികളും അകറ്റുക. അങ്ങനെ സ്നേഹത്തോടെ സ്ത്രീയും പുരുഷനും ഒരുമിച്ചു തന്നെ. അശ്രദ്ധയോടെ ബ്ലൗസ് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഭാർഗവിയെ കണ്ടിട്ട് ശശികുമാർ പ്രസംഗം ചുരുട്ടി വലിച്ചെറിഞ്ഞിട്ട് തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുന്നു. പപ്പു ഭയന്ന നോട്ടത്തോടെ ബ്ലൗസുമായി പോകുന്നു. ഭാർഗവി ചെന്ന് ചുരുട്ടിക്കൂട്ടിയെറിഞ്ഞ പ്രസംഗം എടുത്ത് ചുളിവ് നിവർത്തി വായിച്ചു നോക്കുന്നു. ശബ്ദമില്ലാതെ. അവളുടെ കണ്ണുകൾ തെളിയുന്നു. മുഖം മന്ദഹാസത്താൽ വിടരുന്നു. അവൾ എണീറ്റ് ഗൗരവതരമായ മുഖഭാവത്തോടെ ശബ്ദമുണ്ടാക്കാതെ പോകുന്നു.
ശശികുമാർ ഒന്നും കാണുന്നില്ല. തലക്ക് കയ്യും കൊടുത്ത് മുഖം കുനിച്ചിരിക്കുകയാണ്. അയാൾ തല ഉയർത്തി നോക്കുന്നു. ശൂന്യമായ കസേര, മുറ്റം, കറങ്ങുന്ന സൈക്കിൾ വീൽ. സീൻ 72. ശശികുമാർ വരാന്ത, മതിൽ. സമയം വൈകിട്ട് 5 മണി. ആഹ്ലാദകരമായ ഒരു രാഗം വായിക്കുന്നതിനിടക്ക് ദേഷ്യത്തോടെ സിത്താർ കമ്പികളിൽ ചവിട്ടിയ മാതിരി ദുഃഖത്തിൻ്റെ മൂളലായി രൂപാന്തരപ്പെടുന്നു. ദുർമുഖത്തോടെ ശശികുമാർ വരാന്തയിൽ വന്ന് മതിൽ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചാരുകസേരയിൽ കിടക്കുന്നു. കുറേ നേരം മതിലിൽ നോക്കുന്നു. ഉച്ചത്തിലുള്ള ഒരു നെടുവീർപ്പ് ഒരു വച്ചിരുത്തായി മൂളിയിട്ട് മതിലും നോക്കിക്കിടക്കുന്നു. അങ്ങനെ കിടക്കുമ്പോൾ മതിലിനപ്പുറത്ത് ഭാർഗവി നിലയത്തിലെ തൈമാവിൻ്റെ കൊമ്പ് ചില്ലകൾ സഹിതം വലിഞ്ഞനങ്ങുന്നു. എന്തോ കനമുള്ളത് തൂങ്ങുന്നത് പോലെ. ശശികുമാർ തലപൊന്തിച്ചു നോക്കി. ഊഞ്ഞാൽ കയറുകളാണ്. അയാൾ എണീറ്റു നിന്നു. ഭാർഗവി ഊഞ്ഞാലാടുന്നു. വെള്ളവസ്ത്രം ധരിച്ച ഒരു വനദേവതയെപ്പോലെ. ശശികുമാർ നിർനിമേഷനായി അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഭാർഗവിയുടെ കണ്ണുകൾ ശശികുമാറിൽ പതിഞ്ഞു. പെട്ടെന്നവൾ മുഖം വീർപ്പിക്കുകയും പുരികം വളച്ച് കണ്ണുകൾ തുറിച്ച് വെട്ടുപോത്തിനെ പോലെ നോക്കുകയും ചെയ്യുന്നു. ശശികുമാർ പെട്ടെന്ന് ഇരുന്നു കളഞ്ഞു. കുറേ കഴിഞ്ഞ് ശശികുമാർ പതുക്കെ തലപൊന്തിച്ചു നോക്കുന്നു. ഭാർഗവി ഉഗ്രഗൗരവത്തോടെ കണ്ണുകൾ തുറച്ച് പുരികം വളച്ച് വെട്ടുപോത്തിനെ പോലെ ഒരു നോട്ടം. ശശികുമാർ നിരാശനായി വിഷണ്ണനായി ഇരിക്കുന്നു. സീൻ 73. ശശികുമാർ അകത്തെ മുറി. സമയം പകൽ 5 മണി. സന്തോഷകരമായ ഒരു സന്ധ്യാസമയം. എല്ലാം സ്വർണ വെളിച്ചത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഭാർഗവി ശശികുമാർ താമസിക്കുന്ന വീടിൻ്റെ പടി കടന്നു വരുന്നു. തൂവെള്ള വസ്ത്രങ്ങൾ, മുല്ലപ്പൂ ചൂടിയ മുടി, ഒരു തടിയൻ പുസ്തകവും ചുവന്ന റിബൺ കെട്ടിയ ബി എന്നെഴുതിയ വലിയ ഒരു പൊതിയും. രണ്ടും ഒരു കൈകൊണ്ട് നെഞ്ചത്ത് അടുക്കി പിടിച്ച് അവൾ വരാന്തയിൽ കയറി. യാതൊരു ഗമയും ഗൗരവവുമില്ല. സാധാരണ ഭാർഗവി. മുൻവശത്തെ വാതിൽ അടച്ചിരിക്കുകയാണ്. വരാന്തയിൽ ഒരരികിൽ ഇരുന്ന സൈക്കിളിൻ്റെ പെഡൽ ചവിട്ടി അവൾ ബാക്ക് വീൽ കറക്കി തുടങ്ങി. എന്നിട്ട് ഷറബറാമണി അടിച്ചു. ശശികുമാർ അകത്ത് നിന്ന് വളരെ ഗൗരവത്തിൽ, ആരത്? ഭാർഗവി തിളങ്ങുന്ന കണ്ണുകളോടെ, ആഹ്ലാദത്തോടെ. ഞാനാണ്. സഹവിദ്യാഭ്യാസം. വാതിൽ തുറക്കൂ, പ്രസംഗ മത്സരം കഴിഞ്ഞു. അകത്ത് നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല. ഭാർഗവി അടഞ്ഞുകിടക്കുന്ന വാതിൽ നോക്കി കൊഞ്ഞനം കാണിച്ചുകൊണ്ട്, 1st സമ്മാനം ആർക്കാണെന്നോ കിട്ടിയത്? അകത്ത് നിന്ന് അനക്കമൊന്നും കേൾക്കുന്നില്ല. അവൾ ചെന്ന് വലത് കൈകൊണ്ട് വാതിൽ തള്ളി തുറക്കുന്നു. ഒരു നിമിഷം അങ്ങനെ നിൽക്കുന്നു. അകത്താരുമില്ല. ശശികുമാർ വെളിയിൽ നിന്നും കയറി വരുന്നു. ശബ്ദം കേട്ട ഭാർഗവി തിരിഞ്ഞു നോക്കുമ്പോൾ ശശികുമാർ ഒരു കറുകറുത്ത സിൽക്ക് ഷർട്ടും വെള്ള പാൻസുമായി നിൽക്കുന്നു. വല്ലാതെ ഭാർഗവിയെ ഒന്ന് നോക്കുന്നു. ഭാർഗവി ഒരു തേങ്ങലോടെ കയ്യിലിരുന്ന സാധനങ്ങൾ താഴെയിടുന്നു. എന്നിട്ട് ചിണുങ്ങി വിതുമ്പിക്കരഞ്ഞുകൊണ്ട് ഒരു കൊടുങ്കാറ്റ് പോലെ ചെന്ന് ശശികുമാറിൻ്റെ കറുത്ത ഷർട്ട് പിടിച്ച് വലിച്ച് പറപറ അങ്ങ് കീറുന്നു. തേങ്ങിക്കരഞ്ഞുകൊണ്ട് അത് മുഴുവനും കീറി താഴെയിട്ട് കാലുപൊക്കി ചവിട്ടിത്തേക്കുന്നു. അവളുടെ മുടി എല്ലാം അഴിഞ്ഞു, പൂവെല്ലാം ചിതറി. അമ്പരന്ന് നിൽക്കുന്ന ശശികുമാറിൻ്റെ മാറിൽ മുഖം ചേർത്ത് നിന്ന് കരയുന്നു. ഭാർഗവി കരഞ്ഞുകൊണ്ട്, എൻ്റെ വർണ്ണസാരികളൊക്കെ ഞാൻ ഓരോരുത്തർക്ക് കൊടുത്തു. ശശികുമാർ, എന്തിന്? ഭാർഗവി, അങ്ങേക്ക് അതാണിഷ്ടമെന്ന് കരുതി. ശശികുമാർ അമ്പരപ്പോടെ, രാജകുമാരി, എനിക്ക് തീരെ മനസ്സിലാവുന്നില്ല. ഭാർഗവി ശശികുമാറിനെ മാന്തി പൊളിച്ച് കരഞ്ഞുകൊണ്ട്, അങ്ങ് വെള്ളവസ്ത്രമേ ധരിക്കൂ എന്ന് ഞാൻ വിചാരിച്ചു. ശശികുമാർ, എന്നിട്ട്? ഭാർഗവി കണ്ണുനീർ എടുത്ത് ശശികുമാറിനെ നെഞ്ചത്ത് പുരട്ടിക്കൊണ്ട് ഒരു കൊച്ചു കഴുതയെപ്പോലെ കരഞ്ഞുകൊണ്ട്, അങ്ങേക്ക് വേണ്ടി ഞാനും വെള്ളയാക്കി, എന്നിട്ടിപ്പോ? ശശികുമാർ ചിരിച്ചുകൊണ്ട്, പരമസുന്ദരിയായ എൻ്റെ രാജകുമാരി, പൊൻകിനാവി. ഭാർഗവി കണ്ണീരോടെ, വല്ലതും പറഞ്ഞോ. ശശികുമാർ, എൻ്റെ സുന്ദരിയായ രാജകുമാരി, നിന്നെ ഞാൻ ആരാധിക്കുന്നു, എൻ്റെ സ്വപ്ന സുന്ദരി. രണ്ടുപേരും മന്ദഹാസ തുന്തിലരായി അങ്ങനെ നോക്കിയിരിക്കുന്നു. ഭാർഗവി പതുക്കെ, ഞാൻ മാന്തിയത് നൊന്തോ? ശശികുമാർ ആവേശത്തോടെ, ഛേ,
നൊന്തില്ല ഒട്ടും. നെഞ്ചത്തടിച്ചുകൊണ്ട് ഇപ്പോൾ പരമസുഖം. സുന്ദരമായ നീറ്റൽ. ഭാർഗവി ഒരു തലവെട്ടിക്കലോടെ, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടി ചെന്ന് പുസ്തകവും പൊതിയും എടുത്ത് കൊണ്ടുവരുന്നു. പൊതി അഴിക്കുന്നു. നല്ല ഏത്തപ്പഴം. ഭാർഗവി നേന്ത്രപ്പഴം. ശശികുമാർ ഒന്നാം സമ്മാനം നേന്ത്രപ്പഴം. ഭാർഗവി തലയാട്ടുന്നു. സെലക്റ്റഡ് വർക്ക്സ് ഓഫ് രവീന്ദ്രനാഥ ടാഗോർ. ശശികുമാർ ഏത്തപ്പഴം ഒന്ന് തൊലി ഒരിഞ്ഞ് ഒരു കഷണം ഒടിച്ച് ഭാർഗവിയുടെ വായിൽ വെച്ചു കൊടുക്കുന്നു. എന്നിട്ട് പഴം പൊതിഞ്ഞിരുന്ന കടലാസ് എടുക്കുന്നു. അതിൽ ബി എന്ന അക്ഷരമുണ്ട്. കടലാസ് മണപ്പിച്ചു നോക്കി മടക്കി മേശപ്പുറത്ത് വയ്ക്കുന്നു. റിബണും എടുത്ത് അതുപോലെ ചെയ്യുന്നു. ശശികുമാർ സാരിത്തുമ്പ് കൊണ്ട് കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നു. എണീറ്റ് പോയി പൗഡറും ചീപ്പും ഒരു ചെറിയ കത്രികയും കൊണ്ടുവരുന്നു. ശശികുമാർ പൗഡറിട്ട് മുടി ചീവൂ. ഭാർഗവി മുഖം ഉയർത്തി കാണിക്കുന്നു. ശശികുമാർ ഭാർഗവിയുടെ വലത് നെറ്റിയുടെ മുകളിൽ നിന്ന് ഒരു ചുരുൾമുടി മുറിച്ചെടുക്കുന്നു. ശശികുമാർ ചുരുൾമുടി കാണിച്ചുകൊണ്ട്, എൻ്റെ രാജകുമാരി, മനോഹരമായ ഈ നിമിഷത്തിൻ്റെ ഓർമ്മയ്ക്ക്. ഭാർഗവി മുടി വെട്ടിയെടുത്ത സ്ഥലം തടവിക്കൊണ്ട്, അങ്ങിതെന്തു ചെയ്യും? ശശികുമാർ മരണം വരെ കൊണ്ടു നടക്കും. അപ്പോൾ പിറകുവശത്ത് ഒരു ജനാല അടഞ്ഞ ശബ്ദം കേട്ട് രണ്ടുപേരും തിരിഞ്ഞു നോക്കുന്നു. ശശികുമാർ ചിരിച്ചുകൊണ്ട്, കാറ്റ്. ചുരുൾമുടി പഴം പൊതിഞ്ഞ കടലാസിൽ പൊതിഞ്ഞ് പാൻസിൻ്റെ പോക്കറ്റിൽ വയ്ക്കുന്നു. എന്നിട്ട് ഭാർഗവിയുടെ മുഖത്ത് പൗഡർ ഇടുന്നു. ക്രമേണ ഇരുൾ വ്യാപിക്കുന്നു. സീൻ 74. വൃക്ഷച്ചുവട്ടിലെ പാറക്കെട്ട്. സമയം ഉച്ചയ്ക്ക് ശേഷം. ഒരു വലിയ വൃക്ഷച്ചുവട്ടിലുള്ള കറുത്ത പാറക്കെട്ട്. ശശികുമാർ പാറയിൽ എന്തോ കൊത്തിക്കൊണ്ടിരിക്കുന്നു. താഴെ ചുറ്റും കൂറ്റൻ വൃക്ഷങ്ങൾ, കുറ്റിക്കാടുകൾ. നോക്കെത്താത്ത ദൂരം വരെ താഴ്വര പോലെ വൃക്ഷങ്ങൾ, പാറക്കെട്ടുകൾ. ദൂരെ വെള്ളമണൽ, ബീച്ച്, മഹാസമുദ്രം. ഭാർഗവി ഒരു പാറക്കെട്ടിലിരുന്ന് മുകളിലേക്ക് നോക്കുന്നു. ശശികുമാർ മൂളിപ്പാട്ട് പാടിക്കൊണ്ട് കൊത്തിത്തീർന്നു. വായിക്കുന്നു ഭാർഗവി. എന്നിട്ട് മന്ദസ്മിതത്തോടെ മരത്തിൽ നോക്കുന്നു. അതിൽ ശശികുമാർ എന്ന് ഭാർഗവി കൊത്തിയിട്ടുണ്ട്. ഭാർഗവി അറബിക്കടലൊരു മണവാളൻ, കരയോ നല്ലൊരു മണവാട്ടി. ഭാർഗവിയും ശശികുമാറും ചേർന്ന് പാടുന്നു. പാട്ട് തീരുമ്പോൾ ഒരു പാറക്കെട്ടിൻ്റെ മറവിൽ കറുത്ത ഷർട്ടും വെള്ളമുണ്ടും, സ്വർണ റിസ്റ്റ് വാച്ചും സ്വർണമോതിരങ്ങളും ധരിച്ച നാണക്കുട്ടൻ ബൈനോക്കുലേഴ്സ് വെച്ച് ശശികുമാറിനെയും ഭാർഗവിയെയും നോക്കുന്നു. സീൻ 75. ശശികുമാർ മുൻവശം. സമയം പകൽ 9 മണി. ശുഭ്രവസ്ത്രധാരിയായി സുമുഖനായി ശശികുമാർ മുൻവശത്തെ വരാന്തയിൽ നിന്ന് റോഡിലേക്ക് ഉത്കണ്ഠയോടെ നോക്കുന്നു. പെട്ടെന്ന് മുഖം പ്രസന്നമാകുന്നു. വെള്ളവസ്ത്രങ്ങൾ ധരിച്ച ഒരു കിനാവ് പോലെ പുസ്തകങ്ങളും കുടയുമായി ഭാർഗവി പ്രത്യക്ഷപ്പെടുന്നു. കുങ്കുമപ്പൊട്ട്, മുല്ലപ്പൂക്കൾ. ശശികുമാർ ഗുഡ് മോർണിംഗ്. ഭാർഗവി പതുക്കെ ഗുഡ് മോർണിംഗ്. രണ്ടുപേരും നോക്കി മന്ദഹസിക്കുന്നു. ഭാർഗവി വിദൂരതയിൽ നോക്കിക്കൊണ്ട്, ഒരിടത്ത് ഒരു സാധനം വെച്ചിട്ടുണ്ട്. ശശികുമാർ ഉത്സാഹത്തോടെ, എന്ത് സാധനം? ഭാർഗവി ഒന്ന് നോക്കിയിട്ട്, ഒരു ഹൃദയം. ശശികുമാർ എവിടെ? ഭാർഗവി ഒരിടത്തൊരിടത്ത് വെച്ചിട്ടുണ്ട്. ശശികുമാർ എവിടെ വെച്ചിരിക്കുന്നു? ഭാർഗവി തെല്ലു ചൊടിച്ച്, മനുഷ്യരെവിടെയാണ് സാധാരണ ഹൃദയം വെച്ചേക്കുന്നത്? ശശികുമാർ വളരെ സാധ്യതയോടെ, പറയൂ രാജകുമാരി, എവിടെയാണ്? ഭാർഗവി നടന്നുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി മന്ദഹസിച്ചിട്ട്, മതിലിൻ്റെ പുറത്ത്. ശശികുമാർ ഓടിച്ചെന്ന് മതിലിൻ്റെ താഴെ രണ്ട് കല്ലുകൾ വച്ച് അതിൽ കയറി നോക്കുന്നു. ഒരു കവർ, അതെടുക്കുന്നു.